എല്ലാവർക്കും പുതിയ സ്വാഗതം. അപ്പം എന്താ വരുന്നതായി കണ്ടിട്ടില്ലേ? എന്താ പറയാ, ഈ സ്റ്റഡീസ് ഒക്കെ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആണ് മറ്റാക്ക സത്യം. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് എന്താ പറയാ, ഈ നമ്മളെ ലോകത്തിനെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ കൊറോണ, COVID-19. അപ്പം എനിക്ക് പറയാനുള്ള അഡ്വൈസ് എന്ന് വെച്ചാൽ, നമ്മൾ ആരും പേടിക്കേണ്ട കാര്യമില്ല, ജാഗ്രത മാത്രം പാലിക്കുക. പിന്നെന്താ, ഇത് മരുന്നും വാക്സിനും അങ്ങനെയൊന്നും ഒരു കാര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ പ്രതിരോധം മാത്രമാണ് ഏക മാർഗം. അത് കർശനമായിട്ട് പാലിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിൽ കിടക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, അപ്പം എന്തായാലും സ്കൂളൊക്കെ അടച്ചത് കൊറോണ കാരണം സ്കൂളൊക്കെ അടച്ചതുമാണ്. അപ്പം വീട്ടിൽ ചുമ്മായിരുന്നു പോകണ്ടേ, കാരണം പുറത്തോട്ടും കളിക്കാനൊന്നും പോകുന്നില്ല, ഇനി സ്പ്രെഡ് ആയാലെന്ന് വിചാരിച്ചിട്ട് കളിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ വീട്ടിൽ ചുമ്മായത് ബോറടിക്കാം. അപ്പോൾ ഒരു ഐഡിയ ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉണ്ടായിക്കളാം ഞാൻ വെച്ചിട്ട് നിങ്ങളെ അത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോ ഒന്നും പ്രൊജക്റ്റ് ഒന്നും ഇല്ല, അതായത് ഒരു മോസ്കിറ്റോ കില്ലറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്താ പറയുക, കൊതുകിനെ കൊള്ളുന്ന യന്ത്രം എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ അത്ര ഇതിന് പറയാൻ പറ്റും. മോസ്കിറ്റോ കില്ലറാണ് അപ്പം നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളെ വർക്കിംഗ് ഇപ്പോൾ പറയുന്നുണ്ട്, ഇതിൻ്റെ യൂസ് ചെയ്ത് പറയുന്നുണ്ട്, അല്ലാതെ ഇത് മേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അത് നമ്മൾ അടുത്തൊരു വീഡിയോ ഈ യൂട്യൂബ് ചാനൽ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് ഇതെല്ലാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ വരുത്തണം. പിന്നെ നിങ്ങൾ അതായത് മേക്കിംഗ് പ്രൊസീജിയർ കാണിക്കുമ്പോൾ മോഡിഫിക്കേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ എത്തിട്ട് അടുത്ത വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു കാര്യമില്ല, അതായത് ജസ്റ്റ് സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ പിടികിട്ടുന്നതാണ് എൻ്റെ എനിക്ക് തോന്നുന്നത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഒരു LED കാണാൻ പറ്റുന്നുണ്ട് എന്നാണ്. ഇവിടെ ഒരു LED ഉണ്ട്, ഞാൻ കൈ തൊട്ട് കാണാം, കാണാൻ പറ്റും. അപ്പം ഈ LED ആണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. മെയിൻ എന്ന് പറഞ്ഞാല് ഒരു സഹായിയായിട്ട് വരുന്ന ഒരു ഐറ്റമാണ് ഈ LED. അപ്പം LED പ്രവർത്തനം എന്താണെന്ന് പറയാം. ഇപ്പം LED ഓണായി കാണിക്കാം. അപ്പം LED കത്തി കിടന്ന് കാണാൻ പറ്റും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ കളർ, ഈ പർപ്പിൾ അല്ലെ ഈ പിങ്ക്, ഇതിപ്പോൾ പിങ്ക് ആണ് ഉപയോഗിച്ചിരുന്നത്, പർപ്പിളാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതിനൊരു പ്രത്യേക കഴിവുണ്ട്, അതായത് കൊതുകൾ ഈ ഒരു ഇത്തരം കളറുകളെ അട്രാക്റ്റ് ചെയ്യും, ഇത്ര അട്രാക്റ്റ് ആകും പോവും, അതായത് ഈ കളറുകൾക്ക് കൊതുകുകളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കൊതുകൾ ഇത് ഈ ലൈറ്റ് ഉണ്ട് പതുക്കെ പറഞ്ഞ് അടുത്തോട്ട് വരും. ഇനിയാണ് അടുത്ത കാര്യം നടക്കുന്നത്, അതായത് തുറന്നാണ്. ഇപ്പോൾ ഇതിനകത്തൊരു ഫാൻ നിങ്ങൾക്ക് കാണാം, അതായത് ഈ ഫാനാണ് ഇതിനകത്ത് കൊതുവിനെ നമുക്ക് എന്താ വെച്ചാൽ കൊല്ലുന്ന ഒരു പരിപാടി ഫാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊതു പറന്ന് വന്ന് ഈ ലൈറ്റിൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴത്തേക്കും ഈ ഫാൻ എന്താ വെച്ചാൽ നമ്മൾ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാൻ മൊത്തം കളയുകൊണ്ടിരിക്കും, നിർത്തത്തില്ല ഒരിക്കലും. കാരണം സെൻസർ അങ്ങനെ ഒരു മാതിരി പണിയൊന്നുമില്ല, അപ്പം ഒക്കെ ഫുൾ നേരം കളയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ കൊതു അടുത്ത് വരുമ്പോഴത്തേക്ക് ഈ ഫാൻ സക്ക് ചെയ്ത് ഭയങ്കര നല്ലതായിട്ട് പവറുണ്ട്, അപ്പോൾ സക്ക് ചെയ്ത് അകത്ത് കൊണ്ടുവന്നാണ്ട് ഈ ഒരു ഡ്രോപ്പ് ബോക്സ് അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റിനകത്ത് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊതുകിനും എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, അതാണ് ഇതിനകത്ത് മെയിൻ കാര്യം. നമുക്ക് നമ്മൾ ഒന്നേ തുറന്നു കൊടുക്കുക, അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല കൊതുകിനകത്ത് രക്ഷപ്പെടാൻ. ഇനിയിപ്പോൾ എന്തായാലും ഇത് ഫാനോട് ഒന്ന് വർക്ക് ചെയ്ത് കാണിക്കുക അല്ലേ. ഇപ്പം ഇതിന് കൊടുക്കുന്നത് വെച്ചാൽ ഇപ്പോൾ കാണാം, ഒരു ചെറിയൊരു ഹോൾ, അതായത് ഒരു 12 volt ഒരു ഫീമെയിൽ ജാക്കാണ്. ഇപ്പം നമ്മൾ 12 volt കൊടുത്തു നോക്കാം. ഇപ്പോൾ ഒരു 12 volt ഇത് എടുക്കുകയാണ്, അതായത് 12 volt ഔട്ട് വരുന്ന ഒരു അഡാപ്റ്ററിൻ്റെ മെയിൽ ജാക്കാണ്. ഇപ്പം നമ്മൾ ഈ ഫീമെയിൽ ജാക്കിലോട്ട് കണക്ട് ചെയ്യുകയാണ്, ഇത് കണക്ട് ചെയ്ത്. ഇനിയിപ്പോൾ വേണ്ട ഈ സ്വിച്ച് എന്തായാലും നിങ്ങൾ അറിയാം, ലൈറ്റിന് വേണ്ടിയാണ്. ഇനിയിപ്പോൾ ഈ ഇപ്പുറത്തെ സ്വിച്ച് കണ്ടില്ലേ, ഇത് ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാൻ ഓണാകും, ഫാൻ ഓണായിരിക്കുകയാണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും, കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഫാൻ കറങ്ങാൻ തുടങ്ങണ്ടോ, ഫാൻ നല്ല സ്പീഡിലാണ് കറങ്ങുന്നത്, കാരണം 12 volt നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാൻ എടുത്ത് ഈ ഫാൻ കറങ്ങി സെർക്ക് ഇതിനകത്ത് വീഴും. പിന്നെ ഇതിനകത്തെന്ന് വെച്ചാൽ അതിനകത്ത് ഇപ്പം ഒരു വയർ ശ്രദ്ധിച്ചാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ കറണ്ട് പോയി കിടക്കുക, അപ്പോൾ നമ്മൾ അന്ന് രാത്രി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 9 volt ബാറ്ററി ഇല്ല, സാധാരണ കടയിലൊക്കെ 20 രൂപയ്ക്ക് വാങ്ങി കിടന്ന് 9 volt ബാറ്ററി നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടി ഇങ്ങനെ കണക്ടിനകത്ത് ഇട്ടേക്കുക. അത് ജസ്റ്റ് ഞാൻ ഉപയോഗിക്കാറില്ല, എങ്കിലും ചിലപ്പം അത്യാവശ്യം വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാനിപ്പോൾ ഇതിപ്പോൾ വെറുതെ ഇല്ല, ഇതിനകത്ത് വെറുതെ വെച്ച് കഴിഞ്ഞാൽ ഈ ഫാൻ തക്കി ഇതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ കൊതു ഇതിനകത്ത് നിന്ന് കറങ്ങും, വെളിയിൽ പോകത്തില്ല. അപ്പോൾ ചാവത്തും ഇല്ല, പെട്ടെന്ന് ചാവത്തില്ല, ചാവും പക്ഷെ പെട്ടെന്ന് ചാവത്തില്ല. അപ്പോൾ പെട്ടെന്ന് ചാവാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു ലിഡ്, ഒരു സ്റ്റീൽ ലിഡ് എടുത്തിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇട്ട് ഇതിനകത്ത് വെച്ചേക്കും. ഇതിനകത്ത് വെച്ചാൽ
ഇതിനകത്ത് ഞാൻ ഒരു കുറച്ച് എണ്ണ തേച്ചിട്ടുണ്ട്. എണ്ണ എന്ന് വെച്ചാൽ കൂടുതൽ ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു മയത്തിന് വേണ്ടി ഈ എണ്ണ ഇതിനകത്ത് ഒന്ന് എല്ലായിടത്തും ഒന്ന് പറ്റിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ഇതിന്റെ ഇതിനകത്ത് വെക്കും. ഇതിപ്പോ ഞാൻ എന്താ പറയാ, ഇന്നലെ വെച്ചതാണ്. അതുകൊണ്ട് ഇന്നലെ വെച്ചപ്പം ഹോളിലാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് ഇപ്പം 6 കൊതുക് അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുമ്പേ വെച്ചതിനകത്ത് ഞാൻ വളരെ അതിശയപ്പെട്ടു പോയത്. അതായത് ഏകദേശം 40 അടുപ്പിച്ചോളം കൊതുകുകൾ എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് ടെസ്റ്റ് റണ്ണായിരുന്നു നടത്തിയിരുന്നത്. അപ്പൊ അത്രയും കൊതുകിട്ട് ഞാൻ സന്തുഷ്ടനാണ്. 100% വർക്ക് ചെയ്യാന്ന് എനിക്ക് അതിലൂടെ പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നടുക്ക് സെന്റർ കിടന്നോളും. അപ്പൊ ഈ ഫാൻ കറക്റ്റ് സെന്ററിലോട്ടായിരിക്കും കാറ്റ് സഖ്യ അകത്തോട്ട് പുഷ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് കൊതു വന്നു കഴിയുമ്പോൾ കറക്റ്റ് സെന്ററിൽ ഈ പാത്രത്തിൽ വീണ് ഞാൻ അതിനകത്ത് പറ്റി പിടിച്ചത്. അതായത് കൊതുവിൻ്റെ ചിറകിൽ എണ്ണ പറ്റി കഴിഞ്ഞാൽ പിന്നെ അതിനെ പറക്കാൻ പറ്റത്തില്ല. പിന്നെ അതിനകത്ത് പറ്റി അങ്ങ് ചത്തുപോയിക്കോളും കൊതുകൾ. അതാണ് ഞാൻ നടക്കുന്നത്. പിന്നീട് എന്താ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വർക്കിങ്. ഇനിയിപ്പം എന്താ പറയുക, ഇതിൻ്റെ യൂസിങ് എന്ന് വെച്ചാൽ നമുക്കിത് രാത്രിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റും. ലൈറ്റിനെല്ലാം വെട്ടം കാണും, അതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, ഫാനാണെങ്കിൽ ഈ LED ഇപ്പം നമുക്ക് കാണണം. എൽ ഇ ഡി സാധാരണ ചൂടാവത്തില്ല, ഫിലമെൻ്റ് ബൾബ് ചൂടാവത്തില്ല. അതുകൊണ്ട് LED ഒത്തിരി നാൾ നിന്നോളും എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഈ ഫാൻ നമ്മളിപ്പം കമ്പ്യൂട്ടറിനെ CPU-ക്കകത്തിരിക്കുന്ന ഫാനായതുകൊണ്ട് എത്ര വർക്ക് ചെയ്താലും ചിലപ്പോൾ ചൂടാവുമായിരിക്കും. ബട്ട് ഇതൊരിക്കലും കത്തിപ്പോകത്തില്ല, കത്തിപ്പോകാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ രാത്രി വെക്കാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം രാത്രി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഞാനിപ്പോൾ വെച്ചതെന്ന് വെച്ചാൽ രാത്രി 10 വെച്ചിട്ട് രാവിലെ 6-7 എടുക്കുക. അപ്പോഴത്തേക്ക് ഏകദേശം 8-7 മണിക്കൂറാണ് ഏകദേശം അത്രയും വരും. അപ്പോൾ അത്രയും മണിക്കൂറുള്ള കൊതുകൾക്ക് എടുക്കുക, കൊതുകൾ ഇതിനകത്ത് സഖ്യം എടുക്കുക. അപ്പോൾ അത്രയും മണിക്കൂറായാലും ഈ ഫാനിൻ്റെ വലിയടിക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത്. ഇനി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളിതിൽ കെമിക്കലായിട്ടൊന്നുമില്ല. അതായത് ഈ ഫാൻ കറങ്ങി സഖ്യ എണ്ണയ്ക്കകത്ത് വീഴുന്നുള്ളു. പക്ഷെ നമ്മളെ ഈ വീട്ടിലേക്ക് മോസ്കിറ്റോ റെപ്പല്ലൻ്റ്, അതായത് മോസ്കിറ്റോ നമ്മളെ ഈ ഗുഡ് നൈറ്റ് പിന്നെ അതേപോലെ മാക്സോൺ അങ്ങനെയുള്ള പല തരം റെപ്പല്ലൻ്റുകളാണ്. അപ്പൊ അതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ലിക്വിഡ് ഉണ്ട്, ആ ലിക്വിഡ് വേപ്പർ ആയിട്ട് അത്. പക്ഷെ ഇതിനകത്ത് വെച്ചാൽ അങ്ങനെ ഒന്നുമില്ല. കൊതു വന്നു കഴിഞ്ഞാൽ അതായത് സഖ്യ ഇതകത്ത് പോയി ഈ എണ്ണയ്ക്കകത്ത് കളഞ്ഞ് ചത്തുവെന്ന് വെച്ചാൽ. പിന്നെന്താ വെച്ചാൽ ഇതിന് മറ്റേ മോസ്കിറ്റോ റെപ്പല്ലൻ്റ് ഡിസ്അഡ്വാൻറ്റേജ് വെച്ചാൽ കൊച്ചു പിള്ളേർക്ക്, അതായത് ഏകദേശം 1 താഴെയുള്ള ഒരു, അങ്ങനെയാണ് ഞാൻ നോക്കുക, 1 താഴെയുള്ള കുട്ടികൾക്ക് അത് പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മണം, അതായത് ഇതിൻ്റെ ആ പേപ്പറും അവരുടെ അല്ലെങ്കിൽ ആ ഒരു മണം അടിച്ചു കഴിഞ്ഞാൽ അവർക്കത് പറ്റത്തില്ല, ചെറിയ സഫക്കേഷൻ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള വീടുകളിൽ സാധാരണ ഇത് അവോയ്ഡ് ചെയ്തേക്കാണ് ഈ മോസ്കിറ്റോ റെപ്പല്ലൻ്റ്. പക്ഷെ ഇതങ്ങനൊന്നുമല്ല, ഇത് എന്താ ആർക്കും ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഫാനായിട്ട് കറക്കാണ്, ഒരു തരത്തിലുള്ള വേപ്പർ റിലീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് സുഖമായിട്ട് ഏത് എന്താ കൊച്ചു പിള്ളേരുള്ള വീട്ടിലുള്ള വെക്കാം. പിന്നീട് എന്താ, ഈ കുഞ്ഞുങ്ങളെ മാത്രമല്ല നമ്മളെയും ബാധിക്കുന്ന ഒരു ഇതാണ് ഈ മോസ്കിറ്റോ റെപ്പല്ലൻ്റ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു അടച്ച മുറി, എല്ലാവരും ഇപ്പോൾ അടച്ച മുറിയിലാണ് കിടക്കുക. എന്ന് വെച്ചാൽ രാത്രി കൊതു കയറാതിരിക്കാൻ വേണ്ടിക്ക് അടച്ച മുറിയിലാണ് നമ്മൾ എപ്പോഴും കിടക്കുന്നത്. അപ്പം നമ്മൾ ഈ മോസ്കിറ്റോ റെപ്പല്ലൻ്റ് ഓണാക്കി വെക്കുമ്പം മുറിക്കകത്തുള്ള കൊതുകുകളിൽ ഇത് ബാധിക്കുക, അതായത് അവരുടെ ലൈഫ് പ്രോസസ്സിനെ എന്താ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പറയുന്ന മോസ്കിറ്റോ റെപ്പല്ലൻ്റ്. അതായത് അതിനെ കൊല്ലുന്നില്ല ശരിക്കും പറഞ്ഞാൽ മോസ്കിറ്റോ റെപ്പല്ലൻ്റ്. നിങ്ങൾ എവിടെയെങ്കിലും കൊതു ചത്തിറങ്ങുന്നുണ്ടോ? എന്താ അതെന്ന് വെച്ചാൽ കൊതു ചാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ 2-3 അടുപ്പിച്ച് നമ്മൾ മോസ്കിറ്റോ റെപ്പല്ലൻ്റ് വെക്കുമ്പം ഇതിൻ്റെ ലൈഫ് പ്രോസസ് അല്ലെങ്കിൽ ജീവിത ശൈലിയെ ബാധിച്ച് അതിന് പറക്കാൻ കഴിയത്തില്ല. പിന്നെ പറക്കാൻ കഴിയത്തില്ല, പിന്നെ അതിനെ അവിടുന്ന് ഫുഡ് കിട്ടും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഫുഡ് കിട്ടാതെ ചത്തു പോവാണ് ശരിക്കും പറഞ്ഞാൽ മോസ്കിറ്റോ റെപ്പല്ലൻ്റ് ആക്ച്വലി ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, അന്നേരം തന്നെ കൊതുകിനെ കൊല്ലുകയാണ്. പിന്നെ ഈ മോസ്കിറ്റോ റെപ്പല്ലൻ്റ് കൊതുകിനെ ബാധിക്കുന്നതിൻ്റെ കൂടെ നമ്മളെയും ബാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊന്ന് മോണിറ്റർ ചെയ്താൽ മതി. അതായത് 2-3 അടുപ്പിച്ച് നമ്മൾ ഈ എന്താ പറയുക മോസ്കിറ്റോ റെപ്പല്ലൻ്റ് വെക്കുക. അപ്പം കൊതുകും പതുക്കെ ചാവും, ബട്ട് നമുക്കും അതൊരു എഫക്റ്റ് ഉണ്ടാക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ആ ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം കാണും, ഉറപ്പായിട്ട് ക്ഷീണം കാണും. പിന്നെ എന്താ അത് നമുക്ക് ഒന്നുകൂടെ അറിയാൻ വേണ്ടെങ്കിൽ 2-3 മോസ്കിറ്റോ റെപ്പല്ലൻ്റ് ഇല്ലാതെ കിടന്നു നോക്കുക. അപ്പം നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് എഴുന്നേക്കും. ഇതേപോലെ നമ്മൾ 2-3 റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ കിട്ടും. അതായത് കറക്റ്റ് ഈ മോസ്കിറ്റോ റെപ്പല്ലൻ്റ് എന്താ ചെയ്യുന്നത്, നമുക്ക് എങ്ങനെ അത് ബാധിക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത്, അതാണ് ഈ മോസ്കിറ്റോ റെപ്പല്ലൻ്റിൻ്റെ ഒക്കെ വേറൊരു എന്ന് വെച്ചാൽ ഡിസഡ്വാൻറ്റേജ്. അപ്പം ഇതിനെ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇതിൻ്റെ അഡ്വാൻറ്റേജ് അതാണ്. ഒരു തരത്തിൽ മനുഷ്യർക്ക് ഒരു തരത്തിലുള്ള കുഴപ്പം ഉണ്ടാകാത്ത ഒരു മെഷീനാണ് ഈ ഇത്. ഇത് ലോ കോസ്റ്റ് ആണ്, പിന്നെന്താ ഇത് ലോ പവർ കൺസപ്ഷൻ ആണ് ഇതിന് ഉള്ളത്.
അതായത് മറ്റേ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ റീഫില്ലിനകത്തുള്ള എന്താ ലിക്വിഡ് വേപ്പർ ആക്കുമ്പോൾ വേണമെങ്കിൽ ചെറിയൊരു ഹീറ്റർ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ആ ഹീറ്റർ എന്തായാലും ചെറിയൊരു ഹീറ്റർ ആണെങ്കിൽ അതിന് ഇത്തിരി പവർ കൺസപ്ഷനും വേണം, ആംബിയർ ഉള്ള ഇത് വേണം. അപ്പോൾ അതിനുള്ള അത്രയും പവർ അതിനകത്ത് ആ ഒരു മോസ്കിറ്റോ റിപ്പല്ലൻ്റ്. പക്ഷെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഡി സി ഫാൻ മാത്രമേ ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് ആ 12 volt വളരെ കുറഞ്ഞ ആംബിയറിലാണ് ഇതിനകത്ത് ഇത് വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഉദ്ദേശിച്ചത് പവർ വളരെ കുറവാണ് ഇതിന് എടുക്കുന്നത്. സോ അങ്ങനെയാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട്. അതായത് പവർ മറ്റേതിനെക്കാട്ടും ഇത് കുറവാണ് എടുക്കുന്നത്. ഇനി അഥവാ തെറ്റാണെന്ന് കമൻറ്റ് ബോക്സിൽ ഇടാം. പിന്നീട് എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്തുള്ള സ്പെസിഫിക്കേഷനും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്യാൻ സമയമായി. സോ എന്താ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ ഈ ചാനലായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യുക. പിന്നെന്താ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ആനന്ദൻ സൈനിങ് ഔട്ട്.